നമസ്കാരം കരുനാഗപ്പള്ളിയിലെ കുട്ടൻ തമ്പുരാൻ എന്ന് നാട്ടുകാരും പോലീസുകാരും വിളിക്കുന്ന സി ഐ ഗോപകുമാറിന് സസ്പെൻഷൻ കൊല്ലത്ത് പ്രമുഖ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിലാണ് സി ഐ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൺറോ തുരുത്ത് സ്വദേശിയായ അഡ്വക്കറ്റ് എസ് ജയകുമാറിനാണ് മർദ്ദനമേറ്റത് ഈ സംഭവത്തിൽ കൊല്ലം ബാർ അസോസിയേഷന്റെ പരാതിയിൽ ഡിഐ ജി നിശാന്തിനി പി എസിനെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു നിശാന്തിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി മർദ്ദനത്തിൽ സി ഐ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഈ സംഭവം ഉണ്ടായത് മദ്യപിച്ച് വാഹനമോടിച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്നാരോപിച്ചാണ് അഡ്വക്കറ്റ് ജയകുമാറിനെ കരുനാഗ് ിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ലോക്കപ്പിലിട്ട് അഭിഭാഷകനെ മർദ്ദിക്കുകയും ചെയ്തു തലയ്ക്കടക്കം ക്രൂരമായ മർദ്ദനം ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ ജയകുമാർ കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വന്നിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അഡ്വക്കേറ്റ് ജയകുമാർ ആരോപിച്ചു കൊല്ലം സബ് കോടതി പരിഗണിക്കുന്ന ഒരു കേസിൽ ആരോപണ വിധേയനായ എസ് ഐ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആസൂത്രിതമായി മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം മണൽക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് ഒട്ടേറെ കേസുകളിൽ ആരോപണ വിധേയനാണ് ഈ ഉദ്യോഗസ്ഥൻ എന്ന് അഭിഭാഷകർ ആരോപിച്ചിരുന്നു കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് ബാർ അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ ഒരാഴ്ചയോളമായി കോടതി ബഹിഷ്കരണ സമരത്തിലായിരുന്നു അഭിഭാഷകർ ഈ സമരം ശക്തമാക്കിയതോടെയാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് അഭിഭാഷകർ നീങ്ങിയത് ശനിയാഴ്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ കരുനാഗപ്പള്ളി ചവറ ശാസ്താംകോട്ട പരവൂർ കോടതികളിൽ നിന്നുള്ള അഭിഭാഷകരും കൊല്ലത്തെത്തി സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് വൻ പ്രകടനം നടത്തിയിരുന്നു സിവിൽ സ്റ്റേഷൻ ചുറ്റി നടത്തിയ ശേഷം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് അഭിഭാഷകർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു കൊല്ലം അഭിഭാഷക ക്ലർക്ക് അസോസിയേഷനും ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വൈദ്യ പരിശോധന നടത്താതെ അഭിഭാഷകനെ വിലങ് വെച്ച് ലോക്കപ്പിൽ അടയ്ക്കുകയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഇതിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ പന്ത്രണ്ട് മുതൽ കോടതി ബഹിഷ്കരണ സമരം തുടങ്ങിയത് തുടർന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒത്തുതീർപ്പ് ചർച്ച നടന്നിരുന്നു മുൻപും പലതവണ കരുനാഗപ്പള്ളി സി പരാതി ഉയർന്നിരുന്നു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി മർദ്ദിച്ചുവെന്നത് അടക്കമുള്ള പരാതി ഉയർന്നിരുന്നു കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി അശോക് കുമാറിനെ കമ്മീഷൻ അന്വേഷണത്തിൽ നിയോഗിച്ചുവെങ്കിലും ഇത് അംഗീകരിക്കില്ല എന്നും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നും അഭിഭാഷകർ നിലപാട് എടുത്തതോടെ സംഭവത്തിൽ ഡി ഐ ജി തല അന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത് അതിനിടെ അഭിഭാഷകരുമായുള്ള തർക്കത്തിൽ സൈബർ ഇടത്തിൽ അടക്കം കരുനാഗപ്പള്ളി സി അനുകൂലമായ വീഡിയോകൾ പ്രചരിച്ചിരുന്നു കുട്ടൻ തമ്പുരാൻ എന്ന് വിളിപ്പേര് ഇട്ടുകൊണ്ടായിരുന്നു സി ഫാൻസുകാർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് നാട്ടുരാജാവ് പരിവേഷം നൽകിക്കൊണ്ടുള്ള വീഡിയോകളാണ് സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നത് കുട്ടൻ തമ്പുരാൻ ബ്രാൻഡ് നെയിം ആണ് എന്നും അത് പോലീസുകാർക്ക് അഭിമാനമാണ് എന്നുമാണ് സൈബർ ഇടത്തിൽ ഗോപകുമാർ ആരാധകരുടെ പക്ഷം